മദ്യപാനം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരും ചിന്തിക്കുന്നത് ദിവസവും 30 മില്ലി മദ്യം കഴിച്ചാൽ എന്താണ് കുഴപ്പം, വളരെ ചെറിയ അളവാണല്ലോ 30 മില്ലി എന്നത്, യാതൊരു കുഴപ്പവുമില്ല, നല്ല രസം, ആകെ സന്തോഷം, എല്ലാവരോടും ഭയങ്കര സ്നേഹം, പിന്നെ ജോലിയിൽ ഭയങ്കര ഉത്സാഹവും. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ ബ്ലോഗിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അമിതമായ മദ്യപാനത്തിലൂടെ ഉണ്ടാകുന്ന ദുർശീലങ്ങളെക്കുറിച്ചാണ്. ആദ്യമായി പറയാനുള്ളത്, അമിതമായ മദ്യപാനം നിങ്ങളുടെ ആരോഗ്യത്തിലും ബന്ധങ്ങളിലും മൊത്തത്തിലുള്ള ക്ഷേമത്തിലും ഗുരുതരമായ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അമിതമായി മദ്യത്തിന് ആസക്തരായാൽ അതിൽ നിന്നും തിരിച്ചു വരിക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമായിരിക്കും. എല്ലാ സുഹൃത്തുക്കൾക്കും അനീഷ് ബ്ലോഗിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദ്യമേ പറഞ്ഞുവല്ലോ, കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചിന്തിച്ചു തുടങ്ങുന്നത് 30 മില്ലി മദ്യം എല്ലാ ദിവസവും കഴിക്കുന്നതിലൂടെ എന്താണ് കുഴപ്പമെന്നുള്ളത്. ആദ്യ ദിവസങ്ങളിൽ 30 മില്ലി കുടിച്ചു തുടങ്ങും, പിന്നീട് 30 മില്ലി പോരാ, 30 മില്ലി എന്നുള്ളത് 90 മില്ലി ആകും. സമൂഹത്തിൽ കുടിക്കുന്ന സുഹൃത്തുക്കൾ നമ്മൾ കുടിക്കുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞു തുടങ്ങുമ്പോൾ അവരുടെ സൗഹൃദം ഓട്ടോമാറ്റിക്കായി നമ്മുടെ അടുക്കലേക്ക് വരികയും അവരിൽ ഒരാളായി നമ്മൾ മാറുകയും ചെയ്യുന്നു. ജോലി സമയത്ത് ബാറിൽ പോയി മദ്യപിക്കാൻ തുടങ്ങുകയും സോഫ്റ്റ് ഡ്രിങ്ക്സിൽ മദ്യം ചേർത്ത് ഓഫീസിൽ കൊണ്ടുപോയി അവിടെ വെച്ച് മദ്യപിക്കാനും തുടങ്ങും. അതോടുകൂടി നമ്മുടെ ജോലിയിൽ വീഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടും. അങ്ങനെ കുറച്ച് നാൾ മദ്യപാനം തുടർന്നു കഴിയുമ്പോൾ സമയത്തിന് മദ്യം കിട്ടാതെ വരുമ്പോൾ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും മദ്യം കിട്ടുവാൻ വേണ്ടി എന്ത് നീചപ്രവൃത്തികൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. പിന്നീട് 90 മില്ലി എന്നുള്ള അളവ് മാറി 180-240 മില്ലി അളവുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. നമ്മുടെ ജോലികളിൽ ആബ്സെൻറ്റും ലീവും കൂടുതലാവുകയും ചെയ്യുന്നു. വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് കുടിക്കാൻ ആരംഭിക്കുകയും സ്ഥിരം മദ്യപാനി എന്നുള്ള രീതിയിലേക്ക് ക്രമേണ മാറിപ്പോവുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി വീട്ടുകാരും ബന്ധുക്കളും നല്ല സുഹൃത്തുക്കളും അകലുവാൻ തുടങ്ങും. കയ്യിൽ പണമില്ലാതെ ആകുന്നതോടുകൂടി ബാറുകളുടെയും ബിവറേജുകളുടെയും മുന്നിൽ ക്യൂ നിൽക്കുന്നവരെ ആർത്തിയോടെ നോക്കും. ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് ദയ തോന്നി കുറച്ച് മദ്യത്തിനുള്ള പൈസ കൊടുക്കും. അതിങ്ങനെ ദിവസവും തുടർന്നുകൊണ്ടിരിക്കും. കഴിക്കുന്ന മദ്യത്തിന് യാതൊരുവിധ അളവും ഇല്ലാതാവുകയും ചെയ്യും. പിന്നീട് രാത്രിയിൽ ഭക്ഷണമൊന്നുമില്ലാതെ ബോധം കെട്ട് മുഷിഞ്ഞ വസ്ത്രധാരിയായി കടത്തിണ്ണകളിൽ നിലത്ത് കിടന്നുറങ്ങും. പിറ്റേന്നും ഇത് തുടരും. അങ്ങനെ അവർക്ക് ലിവർ സിറോസിസും അത് ക്യാൻസറും ആകും. ഒരു ദിവസം കടത്തിണ്ണയിൽ രക്തം ഛർദ്ദിച്ച് മരിച്ചു കിടക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. അമിതമായി മദ്യപിക്കുന്ന എല്ലാ ആളുകളുടെയും അവസ്ഥ ഇതാണെന്നുള്ളത് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനാൽ അമിതമായി കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും കുടിച്ചു തുടങ്ങണമെന്ന് വിചാരിക്കുന്ന ആളുകളും ഒരു വട്ടം അല്ല 100 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാവുള്ളൂ. ഇന്നത്തെ ബ്ലോഗ് കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ നിമിഷം മുതൽ അതിൽ നിന്നും പിന്തിരിയാനുള്ള ഒരു പ്രേരണ ഉണ്ടാകുവാൻ ഈ വീഡിയോ കാരണമാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കണ്ട് ഇഷ്ടമാകുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നുപോയാലും ഈ വീഡിയോ ഷെയർ ചെയ്യുവാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടുന്നത് വരത്തേക്കിനും എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നല്ല ആശംസകൾ.